കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കിടക്ക വിട്ട് എഴുന്നേറ്റാൽ ഉടനെ, ഉറക്കം കഴിഞ്ഞ് അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ മന്ത്രം ചൊല്ലി എഴുന്നേൽക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ രാവിലെ ഒരു ദിവസം രാത്രി ചെന്ന് കിടന്നു ഉറങ്ങി പല സ്വപ്നങ്ങളും നല്ലതും ചീത്തയെല്ലാം കണ്ടു, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ഇടതുവശമോ വലതുവശമോ ഒക്കെ തിരിഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു, പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി, ഒന്ന് തട്ടിത്തടഞ്ഞു വീണു, അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, മറ്റാരോടെങ്കിലും വഴക്ക് കൂടി, ഇങ്ങനെ നമുക്ക് നിരന്തരം രാവിലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെത്തുന്നവരെ അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നവരെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിനൊക്കെ പ്രധാനമായിട്ട് അതിനൊക്കെക്കാളൊക്കെ ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ വലതുവശം വെച്ച് രാവിലെ അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അലാറം ബെല്ലടിക്കുന്ന സമയത്ത് അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ആളുകളാണെങ്കിൽ അലാറം വെച്ച് എഴുന്നേൽക്കുന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, അലാറം കേട്ട ഉടനെ അത് സൂം ചെയ്തിട്ട് എഴുന്നേറ്റ് കണ്ണടച്ച് എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ നമ്മുടെ കൈകൾ കൂട്ടിത്തിരുമി കയ്യിലേക്ക് ഇങ്ങനെ നോക്കുക, നമ്മുടെ രണ്ട് കൈയും ഉള്ളം കൈയും ഇങ്ങനെ വെച്ചിട്ട് കയ്യിലേക്ക് കൂട്ടിത്തിരുമി. മിക്കവാറും അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കൊക്കെ പറയപ്പെടുന്നതാണ്. ഇനി അറിയാത്തവരാണെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. ആദ്യം കൈ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മുടെ രണ്ട് കൈയിലേക്ക് നോക്കി ആദ്യം നമ്മൾ ഉണർന്ന് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ കാണേണ്ടത് നമ്മുടെ രണ്ട് കരതലങ്ങളായിരിക്കണം. ഈ രണ്ട് കരതലങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഉടനെ എന്താണെന്ന് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ തന്നെ ലക്ഷ്മി, സരസ്വതി, ദേവി, ദേവന്മാരെല്ലാവരും ഉണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ചുമരിലൊക്കെ ചിലവർ വല്ല ദൈവങ്ങളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, എങ്കിൽ പോലും അതെല്ലാം കാണുന്നതിന് മുൻപ് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ നമ്മുടെ കരതലത്തിൽ ഇരിക്കുന്ന ദേവീ ദേവന്മാരെയും ദേവന്മാരുടെ എല്ലാം മുഖം, ലക്ഷ്മി ദേവിയുടെയൊക്കെ കടാക്ഷം കിട്ടാൻ വേണ്ടി അതിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആദ്യം ഒരു മന്ത്രം ചൊല്ലണം. ആ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അതായത് ഉറക്കം നീണ്ടു പോകുമ്പോൾ, നമ്മൾ ഒരുപാട് നേരം ഉറങ്ങി, 8 മണിവരെ ഉറങ്ങി, 9 മണിവരെ ഉറങ്ങി, ഇങ്ങനെ ഉറക്കം നീണ്ടു നീണ്ടു പോകുമ്പോൾ മനുഷ്യൻ്റെ രക്തചംക്രമണം എന്താവും, വളരെ കുറച്ച്. അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ രക്തചംക്രമണം വളരെ കുറച്ചേ മതി, വളരെ കുറച്ച് മതി. തലച്ചോറെല്ലാം വളരെ സാവകാശം കിടന്ന് ഉറങ്ങുമായിരിക്കും, നമ്മുടെ ബോധമണ്ഡലമൊക്കെ ഉറങ്ങുമായിരിക്കും. ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ രക്തചംക്രമണം കുറവാണ്. അപ്പം അതിങ്ങനെ പെട്ടെന്ന് നമ്മൾ അയ്യോ സമയമായി അലാറം അടിച്ചു, പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ആ ബ്ലഡ് സർക്കുലേഷൻ എന്താണ് കൂടി വരും, പെട്ടെന്ന് ഇങ്ങനെ കീഴ്മേൽ മറയാൻ തുടങ്ങും. അതോടുകൂടി നമുക്ക് പല പ്രശ്നങ്ങളാവും, പല ടെൻഷനുകൾ കയറി വരും, പല ആദി കയറി വരും, വ്യാധി കയറി വരും. ചിലവർ പറയാറില്ലേ, രാവിലെ എഴുന്നേറ്റ അപ്പ തുടങ്ങും എനിക്ക് ആദിയും വ്യാധിയും പ്രശ്നങ്ങളും. എന്തുകൊണ്ടാ? നമ്മുടെ എഴുന്നേൽക്കലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കിടക്ക വിട്ട് എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ കരതലത്തിലുള്ളത് ആ ദേവിമാരെയും ദൈവങ്ങളെയെല്ലാം നമ്മൾ ഈശ്വരനെയും നമ്മൾ ദർശിക്കുക. ഈശ്വരനെ നമ്മൾ ദർശിച്ചിട്ട് ആ നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനും ഒരു ഊർജ ഉന്മേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നോക്കിയിട്ട് ആദ്യം തന്നെ ഈ മന്ത്രം ചൊല്ലാം. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് ആ 4 വരി സ്തോത്രം അല്ലെങ്കിൽ മന്ത്രം നിങ്ങൾ കയ്യിലേക്ക് നോക്കി തെറ്റുകൂടാതെ ഉച്ചരിച്ച് ഒരു 2 ദിവസം അത് നോക്കി ഒന്ന് ജപിച്ചാൽ മതി. അതങ്ങനെ കിട്ടാത്തവർ രാത്രി മനസ്സിലത് പറഞ്ഞിട്ട് കിടക്കുക, പറഞ്ഞു കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് തേട്ടി വരും. അതങ്ങനെ ജപിച്ച് കിടക്കുക. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് കണ്ണു നോക്കി കൈതിരുമി കണ്ണിൽ വെച്ച് നമ്മൾ എഴുന്നേറ്റ് അടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ കിടക്ക വിട്ട് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ വലതുവശം ചെരിഞ്ഞ് എഴുന്നേറ്റ് ഉടനെ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം മാത്രം പ്രാഥമിക കർമ്മങ്ങളിലേക്ക് ഇറങ്ങാം.